ഹായ് ഗായ്സ്, ഇതാണ് പഴശ്ശി ടോംബ്. ഇവിടെ ആണ് നമ്മളിന്ന് വെറുതെ ഒന്ന് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഉമ്മ പോയി ടിക്കറ്റ് എടുത്തോ ഫ്രണ്ട്സ്. ടിക്കറ്റ് രണ്ടാൾക്ക് വെച്ച്, ഒരാൾക്ക് 15 rupees ടിക്കറ്റാണ്, അഡൽറ്റ് ചിൽഡ്രൻസ് അതിൻ്റെ എല്ലാം ഓരോ പരിമിതികൾ അനുസരിച്ചാണ് ടിക്കറ്റ്. പിന്നെ വീഡിയോസ് എടുക്കുന്നവർക്ക്, ക്യാമറയിൽ വേറെ എടുക്കുന്നവർക്ക് വേറെ ചാർജുണ്ട്, ഫോണിൽ എടുക്കുന്നവർക്കും വേറെ ചാർജുണ്ട്. അപ്പം നല്ല അടിപൊളിയായൊരു പാർക്കുണ്ട് അവിടെ. പിന്നെ ബാക്കിയെല്ലാം പഴശ്ശി രാജൻ്റെ പണ്ടത്തെ മെമ്മോറിയലായ തിങ്സുകളാണ് ഉള്ളത്. അപ്പം ഞാനൊന്നും കൂടി ജസ്റ്റ് അവിടെയെല്ലാം ഒന്ന് നടന്നിട്ട് വരാമെന്നാണ്, നടന്ന് അങ്ങോട്ട് പോയി അതെല്ലാം കണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ ഫ്രണ്ട്സ്, നടന്നു. പിന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല തണലുള്ള ഒരു നല്ലൊരു കൂളായ സ്ഥലമാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്കൊന്ന് വെറുതെ ഒന്ന് പോയിരിക്കാനും നല്ലൊരു കൂളിംഗ് ആയ ഒരു സ്ഥലമാണ്. പിന്നെ നല്ലൊരു വെതറാണ്, അവിടെ പോയിരിക്കുമ്പോൾ നമുക്കൊരു മെൻ്റലി ഒരു ഫ്രീനെസ് ഉണ്ട്. പിന്നെ അവിടെ പഴശ്ശി രാജൻ്റെ മെമ്മോറിയലിൻ്റെ ആ ഭാഗത്തെല്ലാം നമ്മൾ ഇതിൻ്റെ അടുത്തെല്ലാം അങ്ങ് പോയി ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം പോയി നിന്നപ്പോൾ നല്ല വ്യൂ ആട്ടോ, അവിടുന്ന് കാണാൻ നല്ല വ്യൂ എല്ലാം ആണ്. അതെല്ലാം കണ്ട് ഞങ്ങൾ ചുറ്റിനൊന്ന് കണ്ടെല്ലാം ചെയ്ത് പിന്നെ താഴേലേക്ക് ഒരു സ്റ്റെപ്സ് ആണുള്ളത്. ആ സ്റ്റെപ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഉള്ളിലേക്ക് എൻട്രി. ആ സ്റ്റെപ്സിൽ ഇറങ്ങി കുറച്ച് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചരിത്രത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയ ബോർഡ്സ് എല്ലാം കുറേ കാണാം. പിന്നെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയ വീഡിയോസ് എല്ലാം ഉണ്ടാവും. ഫസ്റ്റ് എൻട്രൻസിൽ അവിടെ എഴുതി പേരെല്ലാം എഴുതി കൊടുത്ത് എന്നിട്ട് വന്നിട്ട് ഉള്ളിലേക്ക് കയറാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതുണ്ടാവും എല്ലാ വിശദ വിവരങ്ങളുമായിട്ടുള്ള ഒരുപാട് ചാറ്റുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ കുട്ടികൾക്കെല്ലാം നല്ല ഒരു ഇതാ പഴശ്ശി രാജനെ കുറിച്ച് അറിയാനും പണ്ടത്തെ മെമ്മോറിയൽ കോയിൻസിനെ കുറിച്ചുള്ളതും പണ്ടത്തെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് ഗുഹകളെക്കുറിച്ച് അറിയുന്നതും കല്ലുമള്ള വർക്കുകളെക്കുറിച്ച് അറിയുന്നതും എല്ലാം നല്ല ഇതാണ്. ഇതെല്ലാം മക്കൾക്ക് കാണുമ്പോൾ നല്ലൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ പേരും ഡീറ്റെയിൽസുമായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട്. ഓരോ വർക്കുകളിലും തായ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളായിട്ട് എഴുതി വെച്ചതിന് കുറേ പിന്നെയുള്ളത് എന്ന് വെച്ചാൽ ഓരോ ചരിത്രത്തിനെ കുറിച്ചും ഓരോ കല്ലുകളെക്കുറിച്ചും കല്ലുകളിൽ എഴുതപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പഴശ്ശിരാജ പണ്ട് പഴശ്ശിരാജന് വന്ന ഓരോ ലെറ്റേഴ്സിൻ്റെ അങ്ങനത്തെ എന്തിൻ്റെ എല്ലാം ഒരുപാട് കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയ ഈ രീതിയിലായിരുന്നു അന്നത്തെ എഴുത്തും അതെല്ലാം നമുക്ക് മനസ്സിലാവും. അതിലൂടെ പഴശ്ശിരാജക്ക് വന്ന ഓരോ കാര്യങ്ങളും അവിടെ നല്ല വൃത്തിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടായിട്ട് ബോർഡിലുണ്ട്. അതെല്ലാം നമുക്ക് കാണാവുന്നതാണ്. പിന്നെ വാള്, അമ്പ്, വില്ല് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പണ്ടത്തെ രീതിയിലുള്ള പുല്ല് കൊണ്ട് പുല്ല് വീടുകൾ, അങ്ങനെ പണ്ടത്തെ കൊട്ട പുല്ല് കൊണ്ട് നല്ല കൊട്ട പാത്രങ്ങൾ അങ്ങനത്തെ എല്ലാം ഒരുപാടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ മക്കൾക്കെല്ലാം കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും. ഞാനെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ലൈഫ് സ്റ്റൈൽ അറിയാത്ത കുറേ കുട്ടികളുണ്ടാവും. അപ്പം ഇപ്പോഴത്തെ മക്കൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെ ആണ്. പിന്നെ പണ്ടത്തെ നാണയങ്ങൾ ഒരുപാടുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺപാത്രങ്ങൾ, കലങ്ങൾ, അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പിന്നെ കേരളത്തിൻ്റെ ചരിത്രം, ചരിത്രത്തിൻ്റെ വയനാടിൻ്റെ Thank you.
ഇതെല്ലാം പണ്ട് കല്ലിൽ രേഖപ്പെടുത്തിയ അങ്ങനത്തെ റോക്ക് രേഖപ്പെടുത്തിയ കുറേ ചിത്രങ്ങൾ അവരെക്കുറിച്ച് പഴശ്ശിരാജനെ കുറിച്ച് എഴുതപ്പെട്ടത്.